വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, എന്താ ചെയ്യാ? ആദ്യം തന്നെ വേറെ കാര്യം പറഞ്ഞുതരാ, ഇന്നലെ കുഞ്ചൂസ് കൂട്ടിക്കൊന്ന വീഡിയോ മൂന്ന് നാലും ട്രെൻഡിങ് നമ്മൾ തന്നെയാണ് അല്ലേ. ട്രെൻഡിങ് വീഡിയോസിൽ കിടക്കണത് മൂന്ന് നാല് ഞങ്ങൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇതിന് ശേഷമാണ് ട്രെൻഡിങ്ങിൽ വരുന്നത്. ഒരു മൂന്ന് നാല് ഒരു അഞ്ചിന്റെ നിങ്ങൾ വരുന്നത് കുറെ ഇതിന് ശേഷം, അതിന് മുന്നിട്ട് വന്നിരുന്ന എട്ട് ഒമ്പതിലട്ടെ, പക്ഷെ ഇപ്പൊ കുറെ ഇതിന് ശേഷം മൂന്ന് നാലും വന്നത് ഭയങ്കര സന്തോഷം എന്തായാലും. ഓക്കെ, പിന്നെ എന്താ ഇവ മോളെ ഇരിക്കണണ്ടോ? ചിന്തരി പണി ഇരിക്കണ കണ്ടോ? ഞങ്ങളുടെ കിടോ കിടുവിനെ കുറച്ച് നാണെന്നൊക്കെ. ഓക്കെ, കുഞ്ഞുമൊക്കെ എന്താ പറയാള്ളേ? അല്ല, കൊറേ ഇതിന് ശേഷമാണ്, ഇപ്പൊ ഇനി ആറ് മാസം കുഞ്ചൂസ് ഇവിടെ തന്നെ ഉണ്ടായിരിക്കും അല്ലേ. സഹിക്കണം ഞങ്ങള്. ഓക്കെ, പൊന്നൂസ് എന്താ പറയാള്ളേ? അന്റെ മറ്റേ പിറ്ററേ കട്ടറേ ആഫോ എന്തോ പറഞ്ഞില്ലേ? ആ എന്തോ പറഞ്ഞ പറയുന്നൊക്കെ അവിടെ. എന്താടി പെണ്ണ് വിരല് പിടിച്ച് വയലുണ്ടെങ്കിക്ക് എന്താ പെണ്ണേ? അയ്യേ, അതൊക്കെ ഞങ്ങൾ ആ കല്യാണം കഴിഞ്ഞാൽ പുതുക്കത്തില് മാത്രം ഇപ്പൊ രണ്ടു മാസം കൂടുമ്പോ. ഇപ്പൊ ഇവള് എഴുതിയച്ചു നിന്റെ പേര് പിശാശി എന്നോ, ഞാൻ എഴുതിയച്ചു ശത്രു എന്നും. അതെ, തമാശ. ഓക്കെ, ആ എന്താ പറയുള്ളു ഇപ്പൊ മനസ്സിന്? എന്താ പറയുള്ളു, ഞാൻ ആറ് മാസം കൂടല്ലേ, എന്താ പറ്റി പറയുള്ളു? സന്തോഷം. ഓക്കെ, എന്താടി പെണ്ണേ? ഇന്നലെ എന്റെ കമന്റ് ഉണ്ടായിരുന്നു, എന്താ പറയാ, പൊന്നൂസിന് എന്ത് പറ്റി, പൊന്നൂസ് എന്താ കുഞ്ചൂസിന് മൈൻഡ് എത്തുന്നു. അതെ, എല്ലാരും ഇങ്ങനെ അറിയാന്നാണ്. ആ പിന്നെ കൊറേ, പിന്നെ രണ്ടു മൂന്ന് കമന്റ് ഉണ്ടായിരുന്നു, പൊന്നൂസിനൊന്നും ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ആ കാരണം കിഡ് ബേബിനെ ആ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതാണ് സത്യം. കാരണം നമ്മളെ ടിക്ടോക്ക് മുഖേന നമ്മളെ സെക്കൻഡ് ചാനലിട്ട് തോന്നുന്നു കുഞ്ഞു, നമ്മള് പൊന്നൂസിനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു വീഡിയോ ഉണ്ട്. കാരണം അന്ന് നമുക്ക് ടിക്ടോക്ക് ആണ്. ഇപ്പൊ കുഞ്ഞുമോള് അവിടുന്ന് എങ്ങനെ വന്നോ അതേപോലെ തന്നെ കിഡ് ബേബി പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുക, നമ്മൾ ഇവിടുന്ന് പൊന്നൂസിനെ പൊന്നൂസിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതേപോലെ തന്നെ പിന്നെ രണ്ടാമത് പ്രസവം എന്തൊക്കെയാണെന്ന് നമ്മൾ തന്നെ വീട്ടില് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഏട്ടനും എടുത്തേമ്മ തമ്മിലൊരു ഇത് വന്നില്ല. അത് ഏട്ടനും എടുത്തമ്മയുടെ കൂടെ ഏട്ടൻ പോകുന്നുണ്ടായിരുന്നു, കൃഷ്ണേട്ടൻ പോകുന്നു. ഇത് ശരിക്കും എല്ലായിടത്തും ചടങ്ങും കാര്യങ്ങളും എങ്ങനെ എനിക്കറിയില്ല, പക്ഷെ നമ്മളിവിടെ ചടങ്ങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടാ, ഭാര്യനെ അവളെ വീട്ടിക്ക് ആക്കി കൊടുക്കുമ്പോ കൂടെ ഭർത്താവ് പോയിട്ട് ആക്കി കൊടുക്കുന്ന ഒരു പദ്ധതിണ്ട്. എല്ലായിടത്തുണ്ടെന്ന് എനിക്കറിയില്ല. അളി ഇന്നലെ വരാതിരുന്ന് വേറെ ഒന്നുമില്ല, കാരണം രണ്ടു ദിവസമായിട്ട് അളിന് ഭയങ്കര അല്ലേ. മെയിൻ കാരണം എന്താ വെച്ചാല്, നമ്മള് നാലരയായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് ഇവിടെ എത്തിയപ്പോ രാത്രി 11 മണിയാണ്. വിഷ്ണുട്ടൻ 11 മണിക്ക് ഇന്ന് ഇവിടെ ആക്കിയിട്ട് പിന്നെ വിഷ്ണുട്ടൻ തിരിച്ചൊരു 11:30 ആകുമ്പോ തിരിച്ചു ചെല്ലുമ്പോത്തിനും അവിടെ എത്തുമ്പോ ഒത്തിരി സമയമാവുകയും ചെയ്യും. അപ്പൊ അതോർത്തിട്ടാണ് നമ്മള് വിഷ്ണുനോട് കൂടെ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആലിയും വരാതിരുന്നത്. അന്ന് ഞാൻ പോയിരുന്നു, ഞങ്ങളിതുപോലെ അമ്പളനെ അവിടെ കൊണ്ടുപോയി ആക്കിട്ട് റിട്ടേൺ പോരാ റിട്ടേൺ പോരാ ചെയ്തായിരുന്നു. രണ്ടര മൂന്ന് മണിക്ക് അങ്ങോട്ട് അതിന്റെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് ഞങ്ങള് റിട്ടേൺ വന്നിരുന്നു. അപ്പൊ അല്ല, ചില ആൾക്കാർ പറഞ്ഞു പൊന്നൂസിന് എന്താ അങ്ങനെ ഇത് വന്നിരുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. അത് നമ്മൾ അന്ന് രണ്ടാമത്തെ നമ്മള് പിന്നെ വീഡിയോ പറഞ്ഞു നമ്മള് പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് തൊട്ടിട്ട് നമ്മള് കുഞ്ചൂസും എല്ലാരും ഇവിടെ ഉണ്ടായിരിക്കും. നമ്മള് കണ്ടിന്യൂ ആയിട്ട് തന്നെ 2.0 എന്തെങ്കിലുമൊക്കെ വീഡിയോ അല്ലേ ഇട്ട് കണ്ടിന്യൂ ആയിട്ട് പോകും. ഇപ്പൊ എന്തായാലും അടിപൊളിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുറെ ആൾക്കാര് വീട് പണി എന്തായി, വീടിന്റെ കാര്യം എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ആൾക്കാർ കമന്റ് ചെയ്യേണ്ടാണ്. അപ്പൊ അതിനൊക്കെ പറ്റി പറയാനുള്ള എത്ര തന്നെ ഉള്ളു, ആ അതൊക്കെ തന്നെ ഉള്ളു. അതെന്തായാലും ഒരു ഇതുണ്ടായി, എന്തായാലും ഞാൻ പറയാ. കാരണം അത് കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ആ ഒരു വീട്, ഇപ്പൊ ഞാൻ ആ സ്ഥലം വാങ്ങിയിട്ടുള്ളത് ഒരു 5 സെന്റ് സ്ഥലത്താണ് ആ ഒരു വീട്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു സ്ഥലമില്ലായ്മയും മൊത്തത്തിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ അത് ഞാൻ എന്തൊക്കെയാണെന്ന് വഴി ഞങ്ങളടുത്ത് പറയാം. അപ്പൊ വീട് പണി കാര്യങ്ങള് ഇതാണ്ട്. അപ്പൊ ചെറിയൊരു പ്രശ്നം ഉണ്ട് അതിന്റെ ഇടയ്ക്ക്. അപ്പൊ അതെന്താണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ തന്നെ നിങ്ങളെ സംസാരിച്ച് എത്തിക്കാം. പറയാം ഞങ്ങളുടെ അടുത്തേക്ക് എന്തായാലും. അതായത് നമ്മളെ വീട്ടിലേക്ക്
ആ വീട് വീട് മാറില്ല എന്നല്ല പറയണത്, കുറച്ച് കുറച്ച് വീട് പണി തുടങ്ങാൻ കുറച്ച് സമയമാവും. ഡെലിവറി കഴിക്കാൻ നേരെ അങ്ങോട്ട് പോകണമെന്നൊക്കെയുള്ള പ്ലാൻ ആയിരുന്നു. അതെ, ചെറുതായിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം. അപ്പൊ അത് എന്താണ് എന്നൊക്കെ ഞാൻ വഴി ഞങ്ങളടുത്ത് പറയാം. അപ്പൊ അതൊക്കെ മാറ്റി വെക്കാം നമുക്ക്. അത് നമുക്ക് ഞാൻ പറയണ്ട്, വീട് വാങ്ങിയോട് ഇട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മള് പതിയെ വഴിയെ സംസാരിക്കാം എന്തായാലും. ഓക്കെ, ആ സ്വന്തമായിട്ട്. അതെ, ഇപ്പൊ ഒരു പേടി അങ്ങനെയൊന്നുമില്ല. കാരണം ഇപ്പൊ എന്ത് വന്നാലും നമുക്ക് ഇപ്പൊ ഉള്ള വീട്ടിലെങ്കിലും പോയി താമസിക്കാമല്ലോ എന്നുള്ളൊരു ധൈര്യം ഉണ്ട്, താമസിക്കാനൊരു ധൈര്യം ഉണ്ട്. പക്ഷെ നമ്മളെന്തായാലും ഇപ്പൊ ചിലർ പറയും എന്താ സൂചന അവർക്കൊപ്പം അവിടെ പോയി താമസിച്ചു. അപ്പൊ അങ്ങനെയല്ല, നമ്മള് ഇത്രയും കാലം വീടില്ലാതെ നടന്നിട്ട് നമ്മളൊരു വീട്ടിലേക്ക് മാറുമ്പോ അതൊരു പുതു ഇതുപോലെ സെറ്റപ്പ് ആയിട്ട് മാറണം. ഓക്കെ, ഞാനിപ്പം പറഞ്ഞവർക്കും അപ്പൊ അങ്ങനെ മാറണം എന്ന് ഇതിന്റെ ഒരു ആഗ്രഹം അല്ലേ. ഇപ്പൊ ഇവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ അടുക്കള ആണെന്നുണ്ടെങ്കിൽ ഒക്കെ ഒരു പുതുതായിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതെന്തായാലും നല്ല രീതിക്ക് നടത്തി ഇതാക്കിയിട്ട് വേണം മാറാന്. അപ്പൊ അതിന് ചെറിയൊരു സ്വീപ്പ് അതിൻ്റെ ഉള്ളിൽ കടക്കുന്നുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ഞാൻ തന്നെ പറഞ്ഞ വഴിയെ വരാം, അങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണ്ട. അപ്പൊ അത് വരയ്ക്ക് നമ്മള് വീട് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാണ് അല്ലേ. അപ്പൊ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളടുത്തേക്ക് എത്തിക്കാം. പിന്നെന്താ പറയാ, പിന്നെ ആദ്യത്തെ അതേപോലെ തന്നെ നമ്മള് പഴയ പോലെ തന്നെ ആയി അല്ലേ. അത് ഇനിയിപ്പ എന്തായാലും നമ്മളെ നാടിനോട് നമ്മളെ ഇൻട്രോ കാര്യങ്ങളൊക്കെ നമ്മളെ വീടിന്റെ അപ്പുറത്തെ സൈഡിലായിരിക്കും. എന്താണെന്നറിയോ, വീഡിയോ എടുക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഞാൻ എടുത്തുമ്പോ നടന്നിട്ട് എല്ലാരും ഇങ്ങനെ ആട്ടി തളിച്ച് കൊണ്ടുവരുമായിരുന്നു. ഇപ്പൊ പിന്നെ എന്താണെന്നറിയോ, ചെലപ്പോ ഏട്ടൻ അങ്ങ് ഒറ്റയ്ക്കങ്ങ് എടുക്കും, ചെലപ്പോ ഏട്ടൻ്റെ ഏട്ടൻ കൂടെ അങ്ങ് എടുക്കും. അങ്ങനെ നമ്മളറിയോ, ആൾക്കാർ കൂടുതൽ ഉണ്ടാവുമ്പോഴാണ് വീഡിയോ ചെയ്യാൻ ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾ വല്ല എന്തൊരു തീമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക നമ്മൾ എല്ലാരും പാടെ ഉണ്ടാവുമ്പോഴാണ്. നമ്മളൊരു സീരീസ് എടുക്കുകയാണെങ്കിലും താട്ടൻ്റെയും ഒരു സീൻ ഞാൻ എടുക്കും, ഇന്ത്യ എടുത്ത മേടി ആണെങ്കിൽ താട്ടെടുക്കും, ഇന്ത്യ താട്ടിനാണെങ്കിൽ എടുത്തു, അങ്ങനെ അങ്ങനെ എടുത്തെടുത്ത് മാറാൻ ആളുണ്ടായിരുന്നു. പിന്നെ അതെ, എന്താ പറയാ, വിഷ്ണന്റെ വീട്ടിലാണെങ്കിലും ചിലപ്പോ ഞങ്ങൾക്ക് വീടെടുക്കും, ഞങ്ങൾ രണ്ടുപേരും മാത്രമാകുമ്പോ ചില സമയത്ത് ചില വീടുകളിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമാകുമ്പോ ഞങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. അവരും ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഒത്തിരി, അതേപോലെ ഇവരും ഞാനും ഇവർ രണ്ടുപേരും ഇവിടെ ഒറ്റയ്ക്ക് ഇവര് അമ്മയിൽ എടുക്കുവാണല്ലോ എന്നുള്ളത് നമ്മൾ എല്ലാരും പാടെ ഒരുമിച്ച് കാണാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം ഉണ്ടായിരിക്കുക. പക്ഷെ ഇനിയിപ്പോ എന്തായാലും ആറു മാസം അടിപൊളി ആയിരിക്കും അല്ലേ. ഞാൻ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അളിയനൊക്കെ വരുന്നുണ്ട്, എന്തായാലും ഒരു കുറച്ച് ദിവസം പരിപാടി അളിയനും ഇവിടെ ഉണ്ട്. ആറു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ണി, ഉണ്ണിക്ക് ഞാൻ പേരിട്ടു, ഇപ്പൊ തന്നെ പേരിട്ട് വെച്ചിട്ടാണ് ഞാൻ. അതെ, പേര് ഓക്കെ. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പാടായിട്ട് മുന്നിലേക്ക് പോവുകയാണ്. അപ്പൊ എന്തായാലും അടിപൊളിയാണ്, ഹാപ്പിയാണ്. അമ്മ ഹാപ്പി അല്ലേ? ഫുള്ള് പൊളിയാണ് അല്ലേ. മാമയ്ക്കോ? മാമ ഫുള്ള് ഫുഡൊക്കെ അടിച്ച്. ഞങ്ങളെ മാമ പിന്നെ അറിയാലോ, പിന്നെ ഫുഡ് ഫുഡൊക്കെ കഴിക്കാം കടക്ക. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ആദ്യം നമ്മൾ നിങ്ങൾക്ക് അറിയുന്ന അറിയില്ല, നമ്മള് യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് നമുക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് തുടക്കം നമ്മൾ തുടങ്ങി ഇവിടുന്ന് തുടക്കല്ല, ഈ വീടിന്റെ മുറ്റത്ത് വെച്ചിട്ട് തുടക്കിയ കൊറേ തുടക്കത്തിലുള്ള കൊറേ കാര്യങ്ങളുണ്ട്. മറ്റേ വീടില്ല, കുഞ്ഞോളെ കല്യാണം കഴിഞ്ഞിട്ടില്ല, 10 പൈസ എടുക്കാനില്ല. പക്ഷെ എനിക്ക് ഞങ്ങൾ കാര്യമാക്കണങ്ങള് ഇപ്പൊ ഞങ്ങള് മാത്രം ഉണ്ടാകുന്ന പറഞ്ഞിന്ന് ഇപ്പൊ ഇവിടെ എത്തിയില്ലേ, ഇപ്പൊ നമ്മൾ ഇരിക്കണുണ്ടോ, ഇപ്പൊ എന്തൊക്കെ ഉണ്ട്, ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഇപ്പൊ ആലോചിക്കങ്ങള് ഇപ്പൊ കണ്ടോ, ഇപ്പൊ നമ്മളൊരു ഫാമിലിയാണ്, കുട്ടികള്, ഇപ്പൊ അടുത്തൊരു കുട്ടി നമ്മളുടെ കമ്മിങ് സൂൺ ആണ്. രണ്ടു വർഷം കൊണ്ട് അത്രയും മാറ്റങ്ങളാണ്. ഇപ്പൊ അതേപോലെ തന്നെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അതേപോലെ വീടില്ല എന്നുള്ളത് വീടായി, എല്ലാ കാര്യങ്ങളും ഏകദേശം സെറ്റായി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൊണ്ടും നമ്മളെ എല്ലാ കാര്യങ്ങളും കൊണ്ടും നമ്മൾ ഹാപ്പിയാണ്. ഇനി അടുത്ത ആളും കൂടി കമ്മിങ് സൂണും കൂടി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാല് അടിപൊളിയായി അല്ലേ. അപ്പൊ എന്തായാലും ഇനി ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ തന്നെ ഉള്ളു. അതെ, അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഒരു വിശേഷങ്ങൾ പറയാൻ അത്ര തന്നെ ഉള്ളു. ബാക്കിയുള്ള ഇനി നമ്മളുള്ള ഓരോ വീഡിയോസും കാര്യങ്ങളും കറക്റ്റായിട്ട് നാളെ തൊട്ടിട്ട് നമ്മൾ അപ്ലോഡ് ആക്കണ്ട്. അപ്പൊ എന്തായാലും ഇനി ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നല്ലേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒക്കെ അടിച്ച് പൊട്ടിക്കുക. അപ്പൊ എന്തായാലും നമ്മൾ ഇനി പഴയ പോലത്തുള്ള മോശം വീഡിയോസ് ഒക്കെ നമ്മൾ നാളെ തൊട്ട് വരുന്നതായിരിക്കും. ഗായ്സ്, അല്ലടി എന്താ ഞാൻ പറഞ്ഞത്, ചാറ്റ് കൊടുക്ക, എന്താ പണിനെ.
അപ്പൊ എന്തായാലും അമ്മ ചാച്ചോടുത്താ അമ്മ ചാച്ചോടുക്കേ. ഓക്കേ.